തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യ സമർപ്പിച്ച ജാമ്യഹർജിയിൽ ചൊവ്വാഴ്ച കോടതി ഉത്തരവ് പറയും. ശക്തമായ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ പി പി ദിവ്യക്കെതിരെ ഉയർത്തിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കും. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തത്. ദിവ്യ നടത്തിയത് വ്യക്തിഹത്യയാണെന്നും ഭീഷണി സ്വരത്തിലാണ് സംസാരിച്ചതെന്നും മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തത് ആസൂത്രിതമായാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. പെട്രോൾ പമ്പ് ഇടപാടിൽ ദിവ്യയ്ക്കുള്ള ബിനാമി പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകനും വാദിച്ചു. മരിച്ചത് ജില്ലാ ഭരണകൂടത്തിലെ 2ാം സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥനാണെന്നത് പ്രധാനമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. വ്യക്തിഹത്യയാണ് മരണകാരണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ എതിർപ്പറിയിച്ച പ്രതിഭാഗത്തോട് 1.5 മണിക്കൂർ സംസാരിച്ചില്ലേ, ഇനി അല്പം കേൾക്കൂ എന്ന് കോടതി ആവശ്യപ്പെട്ടു. യാത്രയപ്പ് യോഗത്തിലേക്ക് ദിവ്യയെ ക്ഷണിച്ചില്ലെന്ന് കളക്ടറുടെ മൊഴി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. ദിവ്യയുടെ പ്രസംഗം വ്യക്തമായി ഭീഷണി സ്വരത്തിലായിരുന്നു. 2 ദിവസം കൊണ്ട് എല്ലാം വ്യക്തമാകുമെന്ന് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയ ദിവ്യ പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞത് ആസൂത്രിതമാണ്. ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ദിവ്യ ചോദിച്ചു വാങ്ങി. സ്റ്റാഫ് കൗൺസിലിന്റെ പരിപാടിയിൽ ദിവ്യക്ക് പങ്കെടുക്കേണ്ട കാര്യമില്ല. കളക്ടറോട് എ ഡി എമ്മിനെ കുറിച്ച് ദിവ്യ രാവിലെ തന്നെ പരാതി പറഞ്ഞിരുന്നു. അഴിമതി ആരോപണം പൊതുപരിപാടിയിൽ ഉന്നയിക്കരുതെന്ന് ആവശ്യപ്പെട്ടതായി കളക്ടറുടെ മൊഴിയുണ്ട്. പരാതിയുണ്ടെങ്കിൽ ദിവ്യക്ക് ഉത്തരവാദിത്തമുള്ളവർക്ക് പരാതി നൽകാമായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പി പി ദിവ്യക്ക് പെട്രോൾ പമ്പ് അപേക്ഷയുമായി എന്ത് ബന്ധമാണുള്ളതെന്നും ദിവ്യയുടെ ബനാമി ഇടപാടുകളും അന്വേഷിക്കണമെന്നും പരസ്യമായി വ്യക്തിഗത നടത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ദിവ്യ പരാമർശിച്ച ഗംഗാധരന്റെ പരാതിയിൽ അഴിമതി ആരോപണം ഇല്ലെന്ന് ഗംഗാധരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ ദിവ്യയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു തരത്തിലും ദിവ്യ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ദിവ്യ. ഇവരൊക്കെ ഇങ്ങനെ ഉദ്യോഗസ്ഥരെ ക്രൂശിച്ചാൽ സമൂഹത്തിന്റെ അവസ്ഥ എന്താകും? അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് വിജിലൻസും പോലീസും അടക്കം സംവിധാനങ്ങൾ? ഉദ്യോഗസ്ഥർക്കെതിരെ മൈക്കേട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ ഈ സംവിധാനങ്ങൾ പിന്നെ എന്തിനാണെന്നും പ്രോസിക്യൂഷൻ ചോദിച്ചു. ഈ ഘട്ടത്തിലാണ് കോടതി ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞത്. ഉച്ചതിരിഞ്ഞ് വാദം പൂർത്തിയായതോടെ കോടതിയിൽ ഉയർത്തിയ വാദങ്ങളും കേസിന്റെ ഗതിയും സംബന്ധിച്ച് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ദിവ്യ അന്വേഷണമായി സഹകരിക്കുന്നില്ല എന്നാണ്. ഇപ്പം ഇത് പോലീസിന്റെ ഭാഗത്ത് ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ 9 ദിവസം പരിശോധിച്ച മനസ്സിലാക്കുന്നത്. യാതൊരു പരാമർശങ്ങളും ഇല്ല. അതിനെ സംബന്ധിച്ച് യാതൊരു തെളിവുകളും കിട്ടിയതായിട്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് യാതൊരു റിപ്പോർട്ടുകളും കൊടുത്തിട്ടില്ല. അങ്ങനൊരു അഴിമതി ആരോപണം ഒരു തരത്തിലും ഇല്ലാന്നുള്ളതാണ് ഇതുവരെ ഉള്ള കോടതിയിലെ സഫീഷ്യൻസ് എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ പോയിട്ടുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നെങ്കിൽ പ്രശാന്ത് പറയണം ഞാൻ കൈക്കൂലി കൊടുക്കും. കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്ഷൻ 8 ആൻറ്റി കറപ്ഷൻ ആക്ടിൻ്റെ സെക്ഷൻ 8 അനുസരിച്ചിട്ട് പ്രതിപക്ഷ കറപ്ഷൻ ആക്ട് സെക്ഷൻ 8 അനുസരിച്ചിട്ട് അയാൾ പ്രതിയാണ്. പ്രതിയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം നിർബന്ധമില്ല. അറസ്റ്റ് ചെയ്യുക, അയാൾ ജാമ്യത്തിലൂടെ, അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ അയാൾ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഇവരുടെ എല്ലാ അലിഗേഷൻസ്, ഇവരുടെ എല്ലാ ഇപ്പോഴത്തെ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുള്ള പ്രതിയുടെ എല്ലാ കേസും അവിടെ വെച്ച് അവസാനിക്കും. അയാൾ പൈസ കൊടുത്തിട്ടില്ല എന്ന പ്രതിഭാഗം അഭിഭാഷകനും മാധ്യമങ്ങളോട് സംസാരിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ നിൽക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് ഹാജരാകുന്ന ഒരു പ്രീസിഡന്റ് ഇല്ല. അങ്ങനെ ഹാജരാകാൻ വേണ്ടി കഴിയില്ലല്ലോ. എല്ലാവർക്കും മുൻകൂർ ജാമ്യം എന്തിനാണ്? അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ജാമ്യമാണെന്ന് പറഞ്ഞു. അതിനെ തകർമറിക്കുന്ന രീതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥന് ഹാജരാൻ കഴിയില്ല. ഇന്ന് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് ഹാജരാകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഹാജരാകാൻ തയ്യാറാണ് എന്ന് കോടതിയിൽ അറിയിച്ചു. രണ്ട് പരാതികൾ ഉണ്ടായിരുന്നു, ശ്രദ്ധയിൽപ്പെട്ടു. അല്ല, അവരെ മുമ്പിൽ എത്തുന്നത് അവർക്ക് ഒരു കോപ്പി കൊടുത്താണ്. അവരെന്താണ് ഈ കാര്യം? അവരെല്ലാം ഈ പരിപാടി പ്രശ്നം പരിഹരിക്കണം. അവർക്ക് അതായത് ഗംഗാധരൻ കോപ്പി കൊടുത്തിട്ടുണ്ട്, പ്രശാന്ത് വാക്കാൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗംഗാധരൻ ബൈക്കിലുണ്ടെന്നാ കൊടുത്തിട്ടുണ്ട് അറിയുന്നത്. ദിവ്യ ഹർജിയിൽ പറയുന്നത് അതിനെ സാധൂകരിക്കുന്ന നിലയിലാണ് കലക്ടർ ആ സമയത്ത് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം വെളിവാക്കപ്പെടുന്നത്. അപ്പൊ അവിടുന്ന് ഒരു സംസാരം, ഒരു ഫോർമൽ ക്ഷണം ക്ഷണിക്കാൻ വേണ്ടി കലക്ടർ സംഘടിപ്പിച്ച പരിപാടിയല്ല, മറ്റൊരു സംഘടന സംഘടിപ്പിച്ച പരിപാടിയാണ്. ഈ പരിപാടിയിൽ എത്തില്ല എന്ന് ചോദിക്കുന്നതിന് മറുപടി എത്താമെന്നുള്ള മറുപടി പറഞ്ഞതല്ലാതെ ഒരു പ്രത്യേകമായ കത്ത് എന്നുള്ള നിലക്കൊന്നും അയച്ചതല്ല. അപ്പൊ അതുകൊണ്ട് ദിവ്യക്കെതിരെ ഉന്നയിക്കുന്ന ഈ രീതി, ക്ഷണിക്കാതെ എത്തപ്പെട്ട അതിഥി എന്ന് പറയുന്ന ഒരു വാദം തീർത്തും അന്തസാര ശൂന്യമാണ് എന്നാണ് പറയാതിരിക്കുന്നത്.
ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി.